NSS General Secretary G Sukumaran Nair വ്യക്തമാക്കുന്നു. പുതുപ്പള്ളിയിൽ സമദൂര നിലപാട് തന്നെ. പരമ്പരാഗത നിലപാടിൽ നിന്ന് മാറ്റമില്ല. ഗണപതി പരാമർശം ഇനി ഉന്നയിക്കാനില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. വാക്കുകളിലേക്ക് ആദ്യം. NSSന്റെ നിലപാടെന്ന് മാത്രം ഇല്ല. സമദൂരമാണ്. അതിപ്പോ പറയത്തില്ല. ഇപ്പോഴത്തെ ഇതനുസരിച്ച് സമദൂരം തന്നെ. ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് സമദൂരം തന്നെയാണ്. ഇപ്പം NSS ശക്തമായി ഉന്നയിച്ചൊരു പ്രശ്നമായിരുന്നു ഇപ്പം ഗണപതിക്കെതിരായി സ്പീക്കറുടെ. അതിനെപ്പറ്റി ഒന്നും ഇപ്പം പ്രതികരിക്കത്തില്ല. ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് സമദൂരം തന്നെ. അതെ, ഇനി അത് ഒരുപക്ഷെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അതൊന്നും ഇപ്പം പറയാനൊക്കത്തില്ല. ഞങ്ങളുടെ പോളിസിയെ സമദൂരമാണ്. അതിന് മാറ്റം വരണമെങ്കിൽ അതിൻ്റെ കൂടി ആലോചിച്ച് ഉള്ള തീരുമാനങ്ങളിൽ കൂടെ മാറ്റം വരുത്തുള്ളൂ. മാറ്റം വരുന്നതിൻ്റെ സാഹചര്യം ഉണ്ടോ? ഒരു സാഹചര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെ. സമദൂരം തന്നെ. ഈ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇപ്പം ഈ ഗണപതിയുടെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാവുമെന്ന് കരുതുന്നുണ്ടോ പൊതുവെ സഭ? അതിനെപ്പറ്റി നോ കമന്റ്. അത് തെരഞ്ഞെടുപ്പ് വിഷയമാവുമെന്ന് പറയാൻ കഴിയില്ല. ഇല്ല, അതുകൊണ്ടല്ല ഞാൻ അതിനെപ്പറ്റി നോ കമന്റ് എന്നാണ് പറഞ്ഞു. സമദൂരം തന്നെ എന്നുള്ള നിലപാടിൽ ആ നേരത്തെയുള്ള പരമ്പരാഗത നിലപാടിൽ ഉറച്ചു നിൽക്കാം. അതെ, അതെ, മാറ്റം വരുത്തേണ്ട സാഹചര്യം നിലവിലില്ല. ഇല്ല, ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ബിജു പങ്കജയുടെ വിവരങ്ങളുമായി. ബിജു പങ്കജ്, വളരെ പ്രധാനപ്പെട്ട നിലപാട്, അത് സമദൂരം എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ അത് തന്നെയാണ് NSSന്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത്. അങ്ങനെ ഒരു മാറിമറിയുന്ന സ്വഭാവം ആദ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അതേ നിലപാടിൽ നിൽക്കുന്നു. ഈ ഗണപതി പരാമർശം അതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നാണോ, അതോ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കണക്കാക്കി ആ വിഷയം ഇനി ഉന്നയിക്കേണ്ടതില്ല എന്നാണോ NSSന്റെ തീരുമാനം? ഇപ്പോൾ ജയ്ക്ക് കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുന്നു, മറ്റു നേതാക്കളൊക്കെ മാറി NSS നേതൃത്വത്തെ കാണുന്നുണ്ട്. അവരോടൊക്കെ ഈ ഒരു നിലപാട് ആവർത്തിക്കുകയാണോ ചെയ്യുന്നത്? ദിവേഷ്, വളരെ സുപ്രധാനമായ ഒരു തീരുമാനം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം NSSന്റെ വളരെ സുപ്രധാനമായ തീരുമാനം ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വന്നിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനത്താണ്. രാവിലെ NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ വന്നിറങ്ങുമ്പോഴാണ് പ്രതികരണം നമ്മൾ തേടിയത്. സാധാരണ പുള്ളി അങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാറില്ല, പക്ഷേ നമ്മളോട് വളരെ സ്പെസിഫിക്കായിട്ട് NSSന്റെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് സമദൂരം എന്നുള്ളതാണ്. നിലവിൽ ആ സമദൂരം എന്നുള്ളൊരു നിലപാട് മാറ്റേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല എന്നും NSS ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതായത് സമദൂര നിലപാട്, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറില്ലാതെ മമതയില്ലാതെ സമദൂരമായ തീരുമാനമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, വളരെ ശ്രദ്ധേയമായൊരു ചോദ്യം, ഗണപതി വിഷയത്തിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതേക്കുറിച്ച് ഇനി പ്രതികരിക്കാനില്ല. നമ്മൾ വളരെ എടുത്തു ചോദിച്ചു. കാരണം NSSനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സജീവമായി നിൽക്കുന്ന പ്രശ്നം സ്പീക്കറുടെ ഗണപതിക്കെതിരായ പരാമർശമാണ്. അതിൽ വലിയ നാമജപ ഘോഷയാത്ര പ്രകടനം വരെ നടന്നു. അതിൽ കേസ് വന്നു, ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം അതേക്കുറിച്ച് സംസാരിക്കാനുള്ള നോ കമൻസ് എന്നുള്ളതാണ്. അതേക്കുറിച്ച് ഇനി പ്രതികരിക്കാനില്ല എന്ന വളരെ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ ഈ സമദൂര നിലപാട് ഒരുപക്ഷെ ഇടതുമുന്നണി അവർക്ക് അനുകൂലമായ രീതിയിൽ ഒരുപക്ഷെ വ്യാഖ്യാനിച്ചേക്കും. കാരണം ഇന്ന് രാവിലെ ജയ്ക്കിൻ്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അമലിന് കൊടുത്ത പ്രതികരണത്തിൽ പറയുന്നത് RSS അല്ല, സുരേഷ് ഗോപിയെ ഇവരെ പുറത്തു നിർത്തിയ പാരമ്പര്യമുള്ള സംഘടനയാണ്, അല്ലെങ്കിൽ സമുദായ നേതൃത്വമാണ് NSSനുള്ളത്, RSS അല്ല എന്നുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും സ്പീക്കറുടെ പരാമർശം ഒക്കെ ഇടതുമുന്നണിയെ ഒരു ആശയക്കുഴപ്പത്തിൽ എത്തിച്ചിരുന്നു. NSSന്റെ നിലപാടൊക്കെ എതിരാകുന്നു. പക്ഷേ ഇവിടെ രാഷ്ട്രീയപരമായി സമദൂര നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അതൊരു പക്ഷേ ഇടതുമുന്നണി അവർക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കാം. അവർക്കായിരിക്കും ആശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഗണപതി വിഷയത്തിൽ ശ്രീ സുകുമാരൻ നായരുടെ പ്രഖ്യാപനം, അതേക്കുറിച്ച് ഇനി പ്രതികരിക്കാനില്ല എന്നുള്ളതാണ്. അത് ഇടതുമുന്നണിക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇടതുമുന്നണിക്ക് വേണമെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം പോലെ NSSന്റെ ഈ നിലപാടിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്തായാലും വളരെ സുപ്രധാനമായ തീരുമാനം. പരമ്പരാഗത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല, സമദൂരം തുടരും എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയില്ല, സമദൂര സിദ്ധാന്തത്തിൽ തുടരും എന്നാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി മാതൃഭൂമി ന്യൂസിലൂടെ ഈ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബിജു, ഇപ്പോൾ ഈ പുതുപ്പള്ളിയിലും NSSനെ സംബന്ധിച്ച് അവർക്കും അത്യാവശ്യം വോട്ടർമാരുള്ളതാണ്. ഈ കൃത്യമായി ഇങ്ങനെയൊരു സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. എങ്കിലും NSS എടുക്കുന്ന ഒരു തീരുമാനം അത് ആ സമുദായ അംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും ഈ ഗണപതി വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സമരത്തിൽ മുന്നിട്ട് നിന്നത് NSS ആണ്. പെട്ടെന്നപ്പോൾ അതിൽ നിന്നൊരു പിന്നോക്കം പോകുന്നതായിട്ടുള്ളൊരു പ്രതീതിയാണോ, അതോ ആ വിഷയങ്ങളിൽ നിലപാടുകൾ അങ്ങനെ നിൽക്കുന്നു, തെരഞ്ഞെടുപ്പിനെ മറ്റൊന്നായി കാണുന്നു എന്നാണോ? അങ്ങനെയാണോ വായിക്കേണ്ടത്? അല്ല, ഇതിനകത്ത് NSS ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ NSS കരയോഗ അംഗങ്ങളൊക്കെ ഈ നിലപാട് എടുക്കും എന്ന് പറയാൻ പറ്റില്ല. പൊതുവെ രാഷ്ട്രീയ വിമർശകർ പറയുന്നത് എല്ലാവരും അങ്ങനെ തീരുമാനമെടുക്കില്ല, അംഗങ്ങൾ അവരുടെ രാഷ്ട്രീയ നിലപാടനുസരിച്ച് തീരുമാനമെടുക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഗണപതി വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനില്ല എന്നുള്ള കാര്യം NSS ജനറൽ സെക്രട്ടറി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ചുള്ള 3 ചോദ്യങ്ങൾ ഞാനിത് സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹം അതിനെല്ലാം മറുപടി പറയുന്നത് ഇല്ല, നോ കമൻസ് എന്നാണ് പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ? ഇല്ല, അതേക്കുറിച്ച് ഇനി പ്രതികരിക്കാനില്ല എന്നുള്ള വ്യക്തമായ മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ NSSൻ്റെ ഭാഗത്തുനിന്ന് അത് ഉയർത്താനുള്ള സാധ്യതയോ എന്തായാലും കാണുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും സമദൂരത്തിൽ തന്നെ തുടരുന്നു. പരമ്പരാഗത നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നുള്ള കാര്യം NSS പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ നിലപാട് പുതുപ്പള്ളിയിലും തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ കോട്ടയത്തേക്ക് പ്രാദേശിക അല്ലെങ്കിൽ ജില്ലാതല നേതൃത്വങ്ങളിൽ എല്ലാ പാർട്ടിയുടെയും ആണെങ്കിലും അവരൊക്കെ NSS നേതൃത്വവുമായി വളരെ ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണല്ലോ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ടാകും? സംഘടനയിലെ മറ്റാളുകളുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ മറ്റ് സമുദായ സംഘടനകളെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ചർച്ചയിൽ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് അനുകൂലമായൊരു വാക്കെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന എല്ലാ പാർട്ടികൾക്കും ആഗ്രഹമുണ്ടാകും. ആ ശ്രമങ്ങൾ ഈ സംഘടനാ തലത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തുടരുന്നുണ്ടോ? ഇതിൽ എല്ലാവരും അദ്ദേഹത്തെ കാണുമല്ലോ. കാരണം ഇപ്പോൾ ജയിക്ക് കണ്ടു, ചാണ്ടി ഉമ്മൻ കണ്ടു, BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ വരുന്നു, പിന്നെ എല്ലാ നേതാക്കളും കാണും. പക്ഷേ ഇവിടെ ഒരു വ്യക്തമായ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. സമദൂരത്തിൽ നിന്ന് മാറ്റമില്ല എന്ന് പറയുമ്പോൾ പരമ്പരാഗത രാഷ്ട്രീയ നിലപാട്, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയില്ല, പിന്നെ ഗണപതി വിഷയം ചർച്ചയാക്കാനില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരുപക്ഷേ ഇതിലേറ്റവും ആശ്വാസം ഉണ്ടാകുന്ന ഇടതുമുന്നണിക്കാണ്. കാരണം ഒരു പുലിവാലി പിടിച്ച പോലെ ആയിരുന്നല്ലോ സ്പീക്കറുടെ ആ പ്രതികരണത്തിന് ശേഷം നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ഒരു സുവ്യക്തമായ നിലപാട്, അതായത് പരമ്പരാഗത നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നുള്ള ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്ന് കാണും. പക്ഷേ ഈ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി അതിനകത്തൊരു മാറ്റമില്ല. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് സമദൂരത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം അദ്ദേഹം സുവ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ രാഷ്ട്രീയ നേതാക്കളൊക്കെ അദ്ദേഹത്തെ കാണും, സ്വാഭാവികമായും പിന്തുണ തേടുകയും ചെയ്യും. ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനിടയിലാണ് വളരെ സുവ്യക്തമായ 2 തീരുമാനങ്ങൾ. ഒന്ന് സമദൂരം, 2 ഗണപതി വിഷയത്തിൽ ഇനിയൊരു പ്രതികരണത്തിനില്ല, പരസ്യ പ്രതികരണത്തില്ല. ഈ 2 കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയുടെ അനുസരിച്ച് എല്ലാവരും വന്ന് അദ്ദേഹത്തെ കാണും. അതാണ് ഇപ്പോൾ അദ്ദേഹം ഈ നിലപാട് ആവർത്തിക്കും. സമദൂരം അതിൽ കവിഞ്ഞൊരു തീരുമാനമില്ല എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ജയിക്ക് കണ്ട ശേഷം ഉള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. NSS അല്ല RSS അല്ലെങ്കിൽ BJPയുടെ തന്നെ സമ്മന്നതനായ നേതാവിനെ പടിക്ക് പുറത്ത് നിർത്തിയതാണ്. മറ്റൊരു കാവി കൊണ്ട് ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞ ആളാണ് NSS ജനറൽ സെക്രട്ടറി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ NSSൻ്റെ നേതൃത്വത്തെ ഒരു മതേതര പ്രതിച്ഛായ നൽകാനും ജനാധിപത്യ പ്രതിച്ഛായ നൽകാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രതികരണങ്ങളായിരിക്കണം ഇനി നമ്മൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ NSSൻ്റെ തലപ്പത്തെക്കുറിച്ചാകാം, SNDPയുടെ തലപ്പത്തെക്കുറിച്ചാകാം, സഭാ നേതൃത്വങ്ങളെക്കുറിച്ചാകാം, എല്ലാവരെക്കുറിച്ചുമുള്ള ഒരു പുകഴ്ത്തലുകൾ തീർച്ചയായും UDF LDF ക്യാമ്പുകളിൽ, BJP ക്യാമ്പുകളിൽ നിന്നൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം, അല്ലേ? തീർച്ചയായും അതെ. ദിവേഷ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇനി എങ്ങനെ അനുകൂലമാക്കി മാറ്റാം, തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ അനുകൂലമാക്കി മാറ്റാം എന്നുള്ളിടത്താണ് ഇനി ചർച്ച നടത്താൻ പോകുന്നത്. കാരണം ജയിക്ക് രാവിലെ ഒരു തുടക്കം ഇട്ടിരുന്നു, ശ്രദ്ധിച്ച് കാണുമായിരിക്കും. കാരണം RSS അല്ല NSS എന്നൊക്കെ ഉള്ളത് ഇനി ഇടതുമുന്നണി ഇത് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ കാരണം ഈ ഗണപതി എന്നുള്ള ആ ഒരു പ്രശ്നം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ള അവർക്ക് ആശ്വാസമാണ്. മറ്റൊന്ന് UDF ഒരുപക്ഷെ നേരത്തെ തന്നെ സമദൂരമാണ്, അത് തങ്ങൾക്ക് അനുകൂലമാണ്, പരമ്പരാഗതമായുള്ള സമദൂരമാണ്, നേരത്തെ അത് ഉമ്മൻചാണ്ടിയെ സഹായിച്ചിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരാം. എന്തായാലും അത് ഇങ്ങനെ തുടങ്ങട്ടെ. എന്തായാലും ആദ്യ വെടി പൊട്ടിയതേ ഉള്ളൂ. NSSൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് വന്നു. ഇനി രാഷ്ട്രീയ ചർച്ചകൾ നമുക്ക് കൗതുകകരമായി വീക്ഷിക്കാം.